സംസ്ഥാന ഘടകം യുവാക്കളെയും സ്ത്രീകളെയും അവഗണിക്കുന്നുവെന്ന് പരാതിപ്പെട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും കണ്ടു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന് കെ വി തോമസ്, പി സി ചാക്കോ എന്നിവർ ആവശ്യപ്പെട്ടു. വി എം സുധീരൻ മത്സരിക്കുന്ന കാര്യത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്തിമ നിലപാട് അറിയിച്ചിട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പരിഗണിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ കേരളത്തിലെ നേതാക്കളുടെ തിരക്കാണ്. കെ വി തോമസ്, പി സി ചാക്കോ എന്നീ നേതാക്കളെ വിളിച്ച് ചർച്ച നടത്തിയ മല്ലികാർജ്ജുന ഖാർഗെ വയലാർ റിവ്യൂവുമായി ടെലിഫോണിൽ സംസാരിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കും കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. യോജിച്ചുള്ള യു ഡി എഫിൻ്റെ മൂവ്മെൻ്റ്, നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാവരും കൂടി യോജിച്ച് ഐക്യകണ്ഠേനുള്ള തീരുമാനം. സംസ്ഥാന നേതാക്കൾ യുവാക്കളെയും പുതുമുഖങ്ങളെയും അവഗണിക്കുന്നുവെന്ന് പരാതിപ്പെട്ട് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കണ്ടു. യുവപ്രാതിനിധ്യം മാനദണ്ഡമാക്കണമെന്ന് എം ലിജു, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർ മല്ലികാർജ്ജുന ഖാർഗെയോട് ആവശ്യപ്പെട്ടു. 12 വനിതകൾക്കെങ്കിലും സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവർ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കിയ പട്ടികയിലുള്ള 30 വനിതകളിൽ ചിലർ സജീവ പ്രവർത്തനമില്ലാത്തവരും നേതാക്കളുടെ നോമിനികളും ആണെന്ന പരാതി രാഹുൽ ഗാന്ധിയോട് മഹിളാ കോൺഗ്രസ് ഉന്നയിച്ചതായാണ് സൂചന. പുതുമുഖങ്ങൾക്കും വനിതകൾക്കും യുവജനങ്ങൾക്കും സീറ്റ് നൽകുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യം തയ്യാറാക്കുക. വി എം സുധീരൻ മത്സരിക്കുന്ന വിഷയത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല എന്നാണ് ഉന്നത നേതാക്കൾ നൽകുന്ന സൂചന. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.